Hi friends, welcome back to Shiraz Media. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മെഡിസെപ്പ് ഐ ഡി കാർഡ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമായി കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്നുള്ളത്. ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ മെഡിസെപ്പ് ഐ ഡി കാർഡ് ഓൺലൈൻ വഴി നേരിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. പെൻഷൻകാരുടെ മെഡിസെപ്പ് ഐ ഡി കാർഡ് എങ്ങനെയാണ് ഓൺലൈൻ വഴി സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇത് വിശദമായി മനസ്സിലാകുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഗൂഗിൾ പേജിൽ നമ്മൾ മെഡിസെപ്പ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വരുന്ന റിസൾട്ടിൽ നിന്ന് ഫസ്റ്റിലെ പേജ് തന്നെ മെഡിസെപ്പ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് കാണാം. അപ്പോൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ നമുക്ക് മെഡിസെപ്പിൻ്റെ ഹോം പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. ഇതിന് മുകൾ ഭാഗത്തായിട്ട് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം. ഹോം, ലോഗിൻ, ന്യൂസ്, ഡൗൺലോഡ്സ്, നോഡൽ ഓഫീസേഴ്സ്, ഗ്രീവൻസ്, ഐ ടി സപ്പോർട്ട്, ഹെൽപ്പ് ലൈൻ എന്നൊക്കെ ഉണ്ട്. അതിനുശേഷമായിട്ട് വരുന്ന സ്റ്റാറ്റസ് എന്നുള്ള ഈ ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിൽ പ്രസ് ചെയ്യുന്നതോടുകൂടെ നമുക്ക് നോ യുവർ സ്റ്റാറ്റസ് എന്നുള്ള ഈ ഒരു പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അതിലൊന്നാമത്തെ ഓപ്ഷൻ കാറ്റഗറി എന്നുള്ളതാണ്. നമ്മളിവിടെ കാറ്റഗറി എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ പോപ്പപ്പ് വിൻഡോയിൽ എംപ്ലോയി പെൻഷനർ എന്ന് കാണാം. അപ്പോൾ നമ്മളിവിടെ പെൻഷനറുടെ ഐ ഡി കാർഡാണ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ പെൻഷനർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് വരുന്നതിൽ എംപ്ലോയി ഐ ഡി, പി എൻ ഓർ പി പി ഒ നമ്പർ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മളതിൽ നമ്മുടെ പെൻഷൻകാരുടെ പി പി ഒ നമ്പർ, പി പി ഒ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിന് കൂടെയുള്ള ഡിസ്ട്രിക്ട് കോഡ് ഉണ്ടാവും ഫസ്റ്റ്. അപ്പോൾ ആ ഡിസ്ട്രിക്ട് കോഡും കൂടെ ചേർത്ത് വേണം എൻ്റർ ചെയ്ത് കൊടുക്കാൻ. അതിനടുത്ത കുളത്തിലായിട്ട് വരുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ ട്രഷറി സെലക്ട് ചെയ്യാനാണ്. അവിടെ പോപ്പപ്പ് വിൻഡോയിൽ നിന്ന് നമ്മൾ നമ്മുടെ ട്രഷറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഏതാണോ ട്രഷറി, ട്രഷറി ഒരുപാട് നമുക്ക് അവിടെ ലിസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ട്രഷറി, ഡിസ്ട്രിക്ട് ട്രഷറി, സബ് ട്രഷറി എന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ പെൻഷൻ വാങ്ങുന്ന ട്രഷറി ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോഡ് ആ കോളത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള സെർച്ച് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബൈ ചാൻസ് ഈ സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്തെങ്ങാനും എന്തെങ്കിലും എറർ വരികയൊക്കെയാണെന്നുണ്ടെങ്കിൽ, ചില സമയത്ത് അങ്ങനെ എറർ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിൻ്റ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടുന്ന് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ നമുക്കത് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിവിടെ സെർച്ച് എന്നുള്ള ബട്ടണിൽ നിന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ പെൻഷനറുടെ നമ്മൾ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്നാമത് മെഡിസെപ്പ് ഐ ഡി, പെൻഷനർ, നെയിം, ജെൻഡർ, പാൻ നമ്പർ, മൊബൈൽ, ഡേറ്റ് ഓഫ് റിട്ടയർമെൻറ്റ്, സ്റ്റാറ്റസ്, വെരിഫിക്കേഷൻ സ്റ്റാറ്റസ്, ടൈപ്പ് ഓഫ് പെൻഷൻ, ഡിപ്പെൻഡൻസ് തുടങ്ങിയുള്ള ഓപ്ഷൻസൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതിന് താഴെയായിട്ട് പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് പ്രിൻ്റ് എടുക്കാനായിട്ടാണ്, നമ്മുടെ ഐ ഡി കാർഡ് അല്ല പ്രിൻ്റ് എടുക്കാൻ ഇവിടുന്ന് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മെഡിസെപ്പ് ഐ ഡി നമ്പർ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഐ ഡി ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് പ്രിൻ്റ് എടുക്കാനാണ് ഇവിടുന്ന് പ്രിൻ്റ് എന്നുള്ളതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് മെഡിസെപ്പ് ഐ ഡി നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി നിങ്ങളുടെ ഈ ഒരു പേജ് എന്തെങ്കിലും കാരണവശാൽ ഓപ്പൺ ആകാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് നമ്മുടെ മെഡിസെപ്പ് ഐ ഡി കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു മെഡിസെപ്പ് ഐ ഡി നിങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും ഈ ഒരു ഹോം പേജ്, ഹോം എന്നുള്ള ബട്ടണിൽ നമ്മുടെ മുകളിൽ ഈ കാണുന്ന ഈ ഒരു ഹോം എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹോം പേജ് വീണ്ടും ഓപ്പണായി വരും. ഇപ്പോൾ നമ്മുടെ ഹോം പേജ് നമുക്കിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ഈ വിൻഡോ ഒന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ മെഡ്കാർഡ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ സൈൻ ഇൻ ടു യുവർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ അക്കൗണ്ട് ടൈപ്പ് എന്നുള്ളതിൽ ബെനഫിഷ്യറി എന്ന് കാണാം, അത് ബെനഫിഷ്യറി തന്നെയാണ്. രണ്ടാമത്തത് മെഡിസെപ്പ് ഐ ഡി എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഐ ഡി നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഐ ഡിയാണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ നമ്മുടെ പി പി ഒ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നതോടുകൂടെ നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. പ്രൈമറി പോളിസി ഹോൾഡർ, ടൈപ്പ്, ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടുന്ന് താഴെയുള്ള ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നുള്ള ബട്ടൺ കാണാം.
അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ഹെൽത്ത് കാർഡ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ഒരു PDF രൂപത്തിലുള്ള നമ്മുടെ ഹെൽത്ത് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഹെൽത്ത് കാർഡ് ഈ രൂപത്തിലുള്ളതായിരിക്കും, ഒരു PDF ഫയലിലാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ അടുത്തുള്ള കാർഡ് പ്രിൻ്റ് ചെയ്യുന്ന സെൻറ്ററിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമുക്ക് ATM കാർഡ് രൂപത്തിൽ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. നമ്മളിവിടെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നത് മെഡിസെപ്പ് ID നമ്പർ അറിയാത്തവരുടേത് മാത്രമാണ്. മെഡിസെപ്പ് ID നമുക്ക് ആദ്യം തന്നെ അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ഹോം പേജിൽ നിന്ന് ഈ ഒരു വിൻഡോയിലോട്ട് വരിക. മെഡിസെപ്പ് ഡൗൺലോഡ് എന്നുള്ള ഈ ഓപ്ഷനിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മുടെ ബെനിഫിഷ്യറി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് കോളത്തിൽ നമ്മുടെ മെഡിസെപ്പ് ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ PPO നമ്പർ എൻ്റർ ചെയ്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിൻഡോയിലോട്ട് നേരത്തെ വരുന്നതാണ്, നമ്മുടെ ഹെൽത്ത് ID ഡൗൺലോഡ് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയിലോട്ട് എത്തുന്നതാണ്. ഈ ഒരു വീഡിയോ ഉപയോഗിച്ചുകൊണ്ട് ഏതൊരാൾക്കും അവരുടെ ഹെൽത്ത് ID വളരെ എളുപ്പത്തിൽ ഓൺലൈൻ വഴി ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.